വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് കഴിഞ്ഞ ദിവസമാണ് കോടതി ഉത്തരവിട്ടത്. ബാലഭാസ്കറിന്റെ പിതാവ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മരണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ കണ്ടെത്തണമെന്നും സ്വർണ്ണക്കടത്ത് ബന്ധം അന്വേഷിക്കുവാനും കോടതി ഉത്തരവിട്ടിരുന്നു. ബാലഭാസ്കറിന്റെ മരണം മുതൽ ഇതുവരെ അദ്ദേഹത്തിന് നീതി കിട്ടണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിന്റെ കുടുംബം മുന്നിൽ തന്നെയുണ്ടായിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയ വേണുഗോപാൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം വൈറലായി മാറുന്നത്. കള്ളക്കടത്തൊക്കെ തുടങ്ങിയതും നടത്തിച്ചതും വയലിനിൽ കിലോ കണക്കിന് സ്വർണം കൊണ്ടുവന്നിരുന്നതും ബാലുചേട്ടൻ നേരിട്ടായിരുന്നുവെന്ന മട്ടിലൊക്കെ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പലരായി ഞെട്ടലും സങ്കടവും ഒക്കെ അറിയിക്കുന്നുമുണ്ട്. ലിങ്ക് അയച്ചു തരുന്നു. പക്ഷേ ഞങ്ങൾ ഞെട്ടിയില്ല. ഞങ്ങൾ ഞെട്ടിയത് 2019 ഞങ്ങൾ സംശയം ഉന്നയിച്ചവർ തന്നെ കള്ളക്കടത്തിൽ പിടിയിലായപ്പോഴാണ്. വളരെ ലാഭകരമായ അപ്പം മെഷീൻ ബിസിനസ്സിനും കഞ്ഞിക്കട റെസ്റ്റോറൻ്റ് തുടങ്ങുവാനും സിനിമാ നിർമ്മാണത്തിനും പിന്നെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസ് ബാലലീലയ്ക്കും കൂടെയുള്ളവർ തന്നെ ബിസിനസ് പാർട്ട്നേഴ്സായിട്ടൊക്കെ സ്വന്തം പണം ബാലുചേട്ടൻ കൂടെയുള്ളവർക്ക് നിക്ഷേപമായി നൽകിയത് ഉപയോഗിക്കപ്പെട്ടത് ഈ വിധമൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ്. അതുവരെ പരിപാടികളിൽ കിട്ടുന്നത് ക്യാഷായാണെങ്കിലും നല്ലത് എന്ന് കരുതിയിരുന്ന ആള് ഇവരുടെയൊക്കെ പണമിടപാടുകളിലെ കള്ളത്തനം തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം അവസാനത്തെ ചില പരിപാടികൾ കഴിഞ്ഞ് ഇനി ക്യാഷായി വേണ്ട, അക്കൗണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ മതിയെന്ന് നിഷ്കർഷിക്കാൻ തുടങ്ങിയതും വിദേശയാത്രകൾ ഇനിയില്ല, സ്റ്റേജ് ഷോസും ബാൻഡും ഇനി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയതും ഈ ചിന്തകൾ ബാലുചേട്ടൻ പങ്കുവച്ചവരിൽ വല്യമാവനുണ്ട്, അച്ഛനും അമ്മയുമുണ്ട്, ചില സുഹൃത്തുക്കളുമുണ്ട്. സത്യം അറിയാമായിരിക്കെ തന്നെ അവിടുന്ന് തുടങ്ങി എന്തൊക്കെ കഥകൾ വേറെയും ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇതല്ല, ഇതിനപ്പുറം പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കുകയും ചെയ്യണമല്ലോ. പിന്നെ വെറുതെ പണം സമ്പാദിക്കുന്നതുമായി തൻ്റെ ഈശ്വരനായ സംഗീതത്തെ ബാലുചേട്ടൻ കൂട്ടിക്കെട്ടില്ലായിരുന്നുവെന്നതിനെ ഏറ്റവും വലിയ തെളിവ് സിനിമാ അവസരങ്ങൾക്ക് വേണ്ടിയോ റിയാലിറ്റി ഷോകളുടെ നാടകങ്ങൾക്ക് വേണ്ടിയോ അദ്ദേഹം വഴങ്ങിക്കൊടുത്തിട്ടില്ല. മറിച്ച് അവിടങ്ങളിലൊക്കെ സ്വന്തം അഭിപ്രായത്തിന് വേണ്ടി തന്നെ നിലകൊണ്ട് പലപ്പോഴും ധിക്കാരി അഹങ്കാരി എന്ന പേര് സമ്പാദിക്കുവാനും ബാലുചേട്ടൻ മടിച്ചില്ല എന്നതാണ്. ഭയപ്പെടുത്താനോ നിശബ്ദരാക്കാനോ കെൽപ്പുള്ളവർ ഇനിയും എന്തും ചെയ്യാം. സ്നേഹമുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. അതെന്തായാലും അങ്ങനെ തന്നെയാകട്ടെ. സത്യം കൂടുതൽ തെളിവോടെ സമൂഹത്തിന് മുന്നിലെത്തുമല്ലോ. വളരെ കൃത്യമായ ഹൈക്കോടതി വിധി വന്ന സ്ഥിതിക്ക് വെറും ക്യാപ്സൂൾ ഒന്നും പോരാ. ഈ വന്നതും ഇനി വരാനിരിക്കുന്നതും ഹൈഡോസ് ഇഞ്ചക്ഷനാണ്. ആവണം, പെട്ടെന്ന് പടരണം, ഏൽക്കണം ലഹരി പോലെ. ഏതായാലും ഇതുവരെ വന്ന വാർത്തകളിലും കഥകളിലും ഈ കേസുമായി ബന്ധപ്പെട്ട് 2019 ജൂൺ മുതൽ ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായോ പുതുമയുള്ളതോ ആയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, അപ്പോൾ ഞെട്ടാം. കഴിഞ്ഞ 4 വർഷവും ഇതൊക്കെ ക്രൈംബ്രാഞ്ചിൻ്റെയും CBIയുടെയും മാധ്യമങ്ങളുടെയും മുന്നിൽ ഉണ്ടായിരുന്നിട്ടും ഇവിടം വരെ എത്തേണ്ടി വന്നില്ലേ? അന്നും ഇതേ വാർത്തകൾ ഇടയ്ക്കിടെ കേട്ടവരും കണ്ടവരും ഞെട്ടുകയും മറക്കുകയും ഇപ്പോൾ വീണ്ടും ഞെട്ടുകയും ചെയ്തില്ലേ? ഇതായി ഇപ്പോൾ നാട്ടു നടപ്പ്. അത്രയുള്ളൂ. പടങ്ങളുടെ കൂട്ടത്തിൽ ഇതൊക്കെ ആധികാരികമായി പറയാൻ ഇവളാര് എന്ന ഫേക്ക് ഐഡികളുടെ പഴയ ചോദ്യം ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കുടുംബവുമായി ബാലുചേട്ടന് ബന്ധമില്ലായിരുന്നുവെന്ന് ഇരട്ടത്തിരുന്ന് ഇപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കാണാൻ ബാലുചേട്ടൻ പണ്ടയച്ച ചില ഇമെയിലുകൾ. കൂടെയുള്ളവരെ പറ്റി പറയേണ്ടത് നിഷ്കളങ്കമായും സത്യസന്ധമായും ബാലുചേട്ടൻ വീട്ടിലും പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സംഗീതവുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ കൂട്ടുകാരെയും പറ്റി നല്ല ധാരണ ഞങ്ങൾക്കുമുണ്ടായിരുന്നു. മറ്റു കാര്യങ്ങൾക്കായി കൂടെ കൂട്ടിയവരിൽ പണ്ടത്തെ നല്ല സ്റ്റാഫ് പലരും പുറത്തായത് എങ്ങനെയെന്നും ബാലുചേട്ടൻ പലതവണ പുറത്താക്കിയവർ എങ്ങനെ വീണ്ടും വീണ്ടും അടുത്തുകൂടിയെന്നും ബാലുചേട്ടൻ അനിയനെ പോലെ കണ്ട് വിശ്വസിച്ചവർ എങ്ങനെ ഇത്രയും വലിയ ചതി ആളോട് ചെയ്തുവെന്നും അവരുടെ യഥാർത്ഥ പ്രേരക ശക്തികൾ വെളിപ്പെടുന്ന മുറയ്ക്ക് നമുക്കറിയാം. കലാഭവൻ സോബി എന്ന സാക്ഷി കള്ളം പറഞ്ഞുവെന്ന് CBI എന്ന മുൻനിര ചാനൽ വാർത്തകൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ പലപ്പോഴായി നിങ്ങളും കണ്ടുകാണും. അദ്ദേഹത്തിനെതിരെ CBI കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു എന്ന പേരിൽ ക്രിമിനൽ കേസെടുത്ത് എന്നതും കേട്ടുകാണും. പക്ഷേ പോളിഗ്രാഫ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് കോടതി കണ്ടു. അതിലെന്താണ് എന്നല്ലേ ഞെട്ടണ്ടേ? സോബിയുടെ മേൽ പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നുകൂടെ ഇരുന്ന് ഞെട്ടിക്കോളൂ. ബാലഭാസ്കറിന് ഈ കള്ളക്കടത്തിനെക്കുറിച്ച് നേരത്തെ അറിയുമായിരുന്നു എന്ന ചോദ്യത്തിന് വിഷ്ണു സോമസുന്ദരം നൽകിയ മറുപടി അതേ എന്നായിരുന്നു. എന്നാൽ അത് കള്ളമാണെന്ന ടെസ്റ്റിൽ സ്ഥിരീകരിച്ചു. ആരും അറിഞ്ഞില്ലല്ലോ ഇതുവരെ. അറിഞ്ഞാലല്ലേ ഞെട്ടാൻ പറ്റൂ, അല്ലേ എന്നും പ്രിയ കുറിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലുള്ള കേസ് അന്വേഷണത്തിന്റെ പുരോഗതി കണ്ടറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.